നമസ്കാരം. കേരളത്തിന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ റബ്ബർ മേഖല നേരിടുന്ന പ്രതിസന്ധിയാണ് ഇന്ന് നാട്ടുകൂട്ടം ചർച്ച ചെയ്യുന്നത്. ഉൽപാദനക്കുറവും വിലയിടിവും ഒരു വശത്ത് ഭീഷണി സൃഷ്ടിക്കുമ്പോൾ ചിരട്ടപ്പാൽ ഉൾപ്പെടെയുള്ളവയുടെ ഇറക്കുമതിയാണ് മറുവശത്ത് ആശങ്ക സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം സ്വാഭാവിക റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന കോട്ടയത്ത് ജനപ്രതിനിധികളും കർഷകരും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും പങ്കെടുക്കുന്ന ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. നാട്ടുകൂട്ടത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മുഖവരയുടെ ആവശ്യമില്ലെങ്കിൽ പോലും ഔപചാരികതയുടെ പേരിൽ നമുക്ക് നമ്മുടെ അതിഥികളെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയും കോട്ടയത്തിൻ്റെ എം എൽ എയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ജനപക്ഷ നേതാവും പൂഞ്ഞാർ എം എൽ എയുമായ ശ്രീ പി സി ജോർജ്, കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവും കാഞ്ഞിരപ്പള്ളി എം എൽ എയുമായ ഡോക്ടർ എൻ ജയരാജ്, കോട്ടയത്തിൻ്റെ മുൻ എം എൽ എയും സി പി എം കോട്ടയം ജില്ലാ സെക്രട്ടറിയുമായ ശ്രീ വി എൻ വാസവൻ, ബി ജെ പി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ എൻ ഹരി എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം തന്നെ കർഷക സംഘടനാ നേതാക്കളും കർഷകരും വിവിധ പാർട്ടി പ്രവർത്തകരും നമുക്കപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് 200 മുകളിൽ ആരംഭ കാലഘട്ടത്തിൽ റബ്ബറിന് വിലയുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാന കാലഘട്ടമായപ്പോഴേക്കും 100 താഴെയിലേക്ക് വില പോയി. ഈ ഒരു സാഹചര്യത്തിൽ റബ്ബറിൻ്റെ ഏറ്റവും വലിയ ഒരു ഉയർന്ന വിലയും താഴ്ന്ന വിലയും താങ്കൾ കണ്ട ഒരാളെന്ന നിലയിൽ ഈ ഒരു താരതമ്യം എങ്ങനെയാണ്? ഇതൊരു അന്താരാഷ്ട്ര മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, വില നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഇവിടെ അഫക്റ്റ് ചെയ്യും എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവിടെ നമ്മളുടെ കർഷകരുടെ ഒരു വിഷമവും ദുഃഖവും അതോടൊപ്പം അവരുടെ ഉൽപ്പാദന ചെലവും എല്ലാം നമ്മൾ കണ്ടേ മതിയാവും. വില കൂടിയ സന്ദർഭത്തിൽ അവർക്ക് കൂടി കിട്ടുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടാവട്ടെ, അത് അവർക്കും സന്തോഷമായിരുന്നു. വില കുറയുമ്പോൾ അവ വില സ്ഥിരത ഫണ്ട് ഉപയോഗിച്ച് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നത്. അത് യു ഡി എഫ് ഭരണകാലത്ത് ചെയ്തിരുന്നു. 500 കോടി രൂപ വില സ്ഥിരത ഫണ്ടായിട്ട് ആദ്യം ഒരു 300 കോടി, പിന്നീട് 200 കോടി, അങ്ങനെ വില സ്ഥിരത ഫണ്ട് ഏർപ്പെടുത്തി അവരുടെ വിഷമത്തിനെ താൽക്കാലികമായി രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു. പക്ഷേ ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ആ ശാശ്വത പരിഹാരം എത്തുന്നതുവരെ ഒരു ഇൻ്ററിം റിലീഫ് എന്നുള്ള നിലയിൽ റബ്ബർ കർഷകരുടെ വിഷമങ്ങളും പ്രയാസവും മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു ഷോർട്ട് ടേം മെത്തേഡ് എന്നുള്ള നിലയിലാണ് നമ്മളത് ചെയ്തത്. അത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ശ്രീ പി സി ജോർജ്, താങ്കൾ രണ്ട് മുന്നണികളിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ആ നിലയ്ക്ക് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ചെയ്ത വിലസ്ഥിരത ഫണ്ട് ആ ഒരു പദ്ധതി കൊണ്ട് മാത്രം റബ്ബർ മേഖലയെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നെ ക്ഷമിക്കുക, ഞാൻ അതുകൊണ്ട് മാത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. തുടസ്സത്തിൽ തന്നെ പറഞ്ഞെന്താ, കർഷകൻ്റെ നട്ടെല്ലായ റബ്ബർ, കർഷകൻ്റെ നട്ടെല്ല് പോയിട്ട് കാലിനൊരു വിരലിൻ്റെ എല്ല് പോയിട്ട് എല്ലായിട്ട് വരുന്ന റബ്ബറിനെ ഞാൻ കാണുന്നില്ല. കാരണം അതല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ രാഷ്ട്രീയം പറയേണ്ടതെന്ന്, ഇപ്പോൾ ഇടതുപക്ഷം എൻ്റെ ഇടത്തും വലത്തും ഇരിപ്പുണ്ട് രണ്ട് പേരും. സത്യം എന്താ, ആസ്യം കരാറാണ് ആദ്യമായി റബ്ബറിൻ്റെ വിലയെ തകർത്തത്. ആസ്യം കരാറിൽ എന്താ സംഭവിച്ചത്, ഇമ്പോർട്ട് ഡ്യൂട്ടി എത്ര വേണമെങ്കിൽ ഇടാമായിരുന്നു എന്ന സത്യമുണ്ട്. അത് 20% ഫിക്സ് ചെയ്തത് യു പി എ ഗവൺമെൻറ്. അതൊരു 45 ആക്കാനും അധികാരമുണ്ട്. പക്ഷേ ഓൾ ഇന്ത്യ ലോകവ്യാപകമായിട്ടുള്ള റബ്ബറിൻ്റെ ക്രയശേഷി അനുസരിച്ച് ഇട്ടതാണ്. അതുകൊണ്ട് ഞാൻ യു പി എ ഗവൺമെൻറ് കുറ്റപ്പെടുത്തില്ല, അന്നത്തെ സാഹചര്യം അതായിരുന്നു. പക്ഷേ പിന്നീട് വന്ന് വില സ്ഥിരതാ ഫണ്ടിനെ സംബന്ധിച്ച് ബോഡി തിരുവഞ്ചു പറഞ്ഞത് അത് കുറേയേറെ അബദ്ധമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം നല്ല ഉദ്ദേശമൊക്കെ ചെയ്തു. 150 രൂപ ആർക്കും ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് 200 ആക്കണം എന്ന് പല നഷ്ടമുണ്ടോ? ഇത് പറയാൻ എനിക്ക് നഷ്ടം വല്ലതും ഉണ്ടോ? ഈ 150 രൂപ ആക്കണം എന്ന് പറയുമ്പോൾ 110, ഇന്നിപ്പം 119 രൂപ റബ്ബറിന് വില. അപ്പോൾ 30 രൂപ കൊടുക്കേണ്ടി വരും, മനസ്സിലാക്കും. 31 രൂപ ഇതെവിടെ നിന്നുണ്ടാവും? ഇത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ആദ്യമേ ഇത് സംബന്ധിച്ച് ചർച്ച നടക്കുമ്പോൾ ഗവൺമെൻറ് ആദ്യം ഇത് നിയമസഭയെ പ്രഖ്യാപിച്ച് ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രി കെ എം മണിയാണ്. അന്ന് തന്നെ അദ്ദേഹത്തോട് ചോദിച്ചത് എങ്ങനെ നിങ്ങൾ കൊടുക്കും, ഏത് റൂട്ടിലൂടെ കൊടുക്കും? അതൊരു ചർച്ചയുണ്ടെന്ന് പറഞ്ഞാൽ ആ ചർച്ചകൾ എന്നെയും വിളിച്ചിരുന്നു. ഞാൻ ആ ചർച്ച കൊടുത്തു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ചർച്ചയായിരുന്നു. ആ ചർച്ച എന്താ, റബ്ബർ ബോർഡിൻ്റെ വിരുദ്ധങ്ങൾ ഞാൻ വളരെ പച്ചയ്ക്ക് പറഞ്ഞു. ഞങ്ങൾക്ക് ഈ ബില്ല് വെരിഫൈ ചെയ്ത് പറയാൻ കഴിയില്ല, കാരണം ഞങ്ങൾക്ക് 400 ഫീൽഡ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അത് റബ്ബർ ബോർഡ് ഇപ്പോൾ ഫീൽഡ് ഓഫീസേഴ്സിനെ കുറച്ച് നമ്മുടെ ഫീൽഡ് ഓഫീസ് നിർത്തുന്ന സാഹചര്യത്തിൽ 200 താഴെയാണ് ഫീൽഡ് ഓഫീസർമാർ. അപ്പോൾ ഞങ്ങളെങ്ങനെ ഈ ഫീൽഡ് ഓഫീസർമാരെ വെച്ച് നടത്തും? അത് തടത്താൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ, അത് തിരുവഞ്ചൂരി ഇരിപ്പുണ്ടല്ലോ, സോറി, ഇതേ ഉണ്ട് ആ ചർച്ചയിൽ പറ്റുകയല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി ഈ മന്ത്രിമാരൊക്കെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയായ മാണി സാർ തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, 400 റവന്യൂ സ്റ്റാഫിനെ നിങ്ങൾക്ക് കൂട്ടുകാരാന്ന് തോന്നുന്നു.
അവരോട് സന്തോഷത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ വില സ്ഥിരതാ പണ്ഡിത് അന്നേരം നേരെ ഏറ്റവും ദിവസം കൊടുക്കാൻ തുടങ്ങി. പക്ഷേ സംഭവിച്ചെന്താ, ഇപ്പോൾ നമ്മൾ ഈ ചർച്ച നടക്കുന്ന ഈ നിമിഷം വരെ ഒരു സ്റ്റാഫിനെ പോലും റബ്ബർ ബോർഡ് വിട്ടുകൊടുത്തിട്ടില്ല. റബ്ബർ ബോർഡ് സാധനം പൊട്ടിക്കെട്ടി ആസാമിലോട്ട് കൊണ്ടുപോകാൻ പോവുക, അത് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റായിട്ട് എല്ലാവരും കാണുന്നത്. ഈ നിലയ്ക്ക് ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം ഒരു രൂപ ഒരു റബ്ബർ കൃഷിക്കാരനും കർഷകനും കിട്ടിയിട്ടില്ല. ഇത്തവണ ഇടതുപക്ഷ ഗവൺമെൻറ് ബഡ്ജറ്റിൽ ബഡ്ജറ്റ് വായിച്ചാൽ ചിരി വരും. ഒരു ഒഴുക്കം മട്ടിൽ അത് വിലസ്ഥിരതാ ഫണ്ട് പരിശോധിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐസക്ക്. പി എൻ വാസവൻ, ശ്രീ പി സി ജോർജ് നിർത്തിയെടുത്തുന്ന തന്നെയാണ് ചോദ്യം. അതായത് ഈ ബജറ്റിൽ കർഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു, പക്ഷേ വിലസ്ഥിരതാ ഫണ്ടിൻ്റെ കാര്യം ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളിലൊന്നും അത് ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച വിലസ്ഥിരതാ ഫണ്ടിനപ്പുറത്തേക്ക് പുതിയ പദ്ധതികൾ, റബ്ബർ പാർക്കൊക്കെ കഴിഞ്ഞ ബജറ്റിലും പറഞ്ഞ കാര്യമാണ്, അതിനപ്പുറത്തേക്ക് ദീർഘകാല ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പദ്ധതികൾ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമുണ്ട്. താങ്കൾക്ക് അതിനുള്ള മറുപടി എന്താണ്? ഇതിൻ്റെ പ്രധാനപ്പെട്ട ചർച്ച ദേശീയാടിസ്ഥാനത്തിലുള്ള ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നയങ്ങളെ ആസ്പദമാക്കിയാണ് റബ്ബറിൻ്റെ തകർച്ചയും ഉയർച്ചയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നെ പി സി ജോർജ് പറഞ്ഞ ഒരു കാര്യത്തോട് യോജിക്കുന്നു. തുടക്കം ആസിയൻ കരാറാണ്. ആസിയൻ കരാറിന് രൂപം കൊടുത്തുതരാ കേന്ദ്ര ഗവൺമെൻറ്റാണ്. അന്ന് ഈ വിഷയം പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ മനുഷ്യച്ചങ്ങല സംഘടിപ്പിച്ച് ബഹളം വെച്ചപ്പോഴൊക്കെ പറഞ്ഞത് റബ്ബർ പ്രൊട്ടക്റ്റഡ് ഐറ്റത്തിൽ പെടുത്തുമെന്നാണ്. ഒരു പ്രൊട്ടക്റ്റഡ് ഐറ്റത്തിൽ പെടുത്തിയിരുന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ വില ഇത്രയേറെ താഴോട്ട് പോയപ്പോൾ ചെയ്യാവുന്ന ആസിയൻ കരാറിലെ 19-ാം വകുപ്പുണ്ട്. ആ 19-ാം വകുപ്പ് പറയുന്നത് സേഫ് ഗാർഡ് ഡ്യൂട്ടിയാണ്. എന്തുകൊണ്ട് 70% വരെ വരുത്താൻ കഴിയുന്ന സേഫ് ഗാർഡ് ഡ്യൂട്ടി ഇത്രയേറെ തകർച്ച 100 രൂപയിൽ താഴേക്ക് പോയപ്പോൾ ഉയർത്തിക്കൊണ്ടുവരാൻ സെൻട്രൽ ഇടപെട്ടില്ല? കഴിഞ്ഞ 6 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലേക്ക് ഇമ്പോർട്ട് ചെയ്ത റബ്ബറിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ്? 25 ലക്ഷം ടണ്ണിനപ്പുറം വന്നു കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ സ്വാഭാവിക റബ്ബറിൻ്റെ ഉൽപ്പാദനം നമുക്ക് ഈ ആസിയൻ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് 9,30,000 ടൺ വന്നതാണ്. ഇടയ്ക്ക് കരാറും അതിൻ്റെ പ്രത്യാഘാതങ്ങളും വന്നതിനെ തുടർന്ന് 15-16 വർഷത്തിൽ മാത്രമാണ് 5,30,000 വന്നത്. ഈ വർഷം 7,30,000 ഉണ്ട്. അപ്പോൾ കേരളത്തിലെ റബ്ബർ ഉൽപ്പാദനം ഇന്ത്യക്കാകെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് ആവശ്യമായത് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ഘട്ടം എത്തിയപ്പോഴും എന്തിനാണ് ഈ കരാറുണ്ടാക്കി ഇമ്പോർട്ട് പോളിസിയിൽ മാറ്റം വരുത്തി ഇറക്കുമതിക്ക് ലൈസൻസ് കൊടുത്തത്? ഇതല്ലേ പ്രശ്നം? അതിനൊരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് മാത്രം ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമോ? കഴിയില്ല. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ 500 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ 3 പ്രപ്പോസൽ കൂടിയുണ്ട്. 500 കോടി രൂപ ഇപ്പോൾ ഈ തരത്തിൽ സബ്സിഡിയുടെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ മറ്റൊരു പ്രപ്പോസൽ സിയാൽ മോഡൽ ഒരു കമ്പനിയുടെ പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അത് ബഡ്ജറ്റിൻ്റെ ഉള്ളടക്കം പൂർണ്ണമായി വായിച്ചു നോക്കി ഇന്നലെ ഐസക്കിൻ്റെ ഡിസ്കഷനിൽ സൂചിപ്പിച്ചു, പ്രസംഗത്തിൽ വന്നില്ല. സിയാൽ മോഡൽ ഒരു കമ്പനി, 2 റബ്ബർ എക്സ്പോ. ആ റബ്ബർ എക്സ്പോയെക്കുറിച്ചും കുറേ വിശദീകരിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ഫ്യൂച്ചർ കേരളത്തിൻ്റെ ഒരു സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പരിധിക്കും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിലേക്ക് ഒരു മുൻകൈ എടുക്കലും കാൽവയ്പ്പുമാണ് ആ നിർദ്ദേശങ്ങൾ. ശ്രീ വാസവൻ, ഞാൻ തിരികെ വരാം. ഡോക്ടർ എൻ ജയരാജ്, ഇപ്പോൾ ശ്രീ വി എൻ വാസവൻ പറഞ്ഞ കാര്യങ്ങൾ സംസ്ഥാനത്തിൻ്റെ പരിധിയിൽ മാത്രം നിൽക്കുന്ന വിഷയങ്ങളല്ല, റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെന്നാണ്. ആ നിലയ്ക്ക് കഴിഞ്ഞ യു ഡി എഫ് സർക്കാർ ചെയ്ത കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പുതുതായി ഒന്നുമില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുമ്പോൾ തന്നെ ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ റബ്ബർ മേഖലയ്ക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളിൽ താങ്കൾ പൂർണ്ണ തൃപ്തരാണോ? ഈ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആസിയൻ കരാറാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമെന്നുള്ളതൊക്കെ നമുക്ക് യോജിക്കാം. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം അന്തർദേശീയ കരാറുകൾ ഉണ്ടായിക്കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു ക്രിയാത്മകമായ ഒരു നിലപാടല്ല നമുക്കിപ്പം കരാർ മാറ്റിയെടുക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ പറഞ്ഞ പോലെ കരാറിനകത്ത് യഥാർത്ഥ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. അത് നമ്മളെ സേഫ് ഗാർഡ് ചെയ്യുന്ന വ്യവസ്ഥകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ യു പി എ ഗവൺമെൻറ്റിൻ്റെ കാലത്തും കൃത്യമായിട്ടത് കേരളത്തിലെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം സംരക്ഷിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ആ പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്ന് ബഹുമാനായ കെ എം മാണി അദ്ദേഹം ധനകാര്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 500 കോടി രൂപ മാറ്റിവെച്ചത്. അതിൻ്റെ ഒരു നല്ല പങ്ക് നമ്മളന്ന് കൊടുത്തു തീർക്കാൻ കഴിയും. പിന്നീട് വന്ന ഗവൺമെൻറ്റും ആ നടപടി തന്നെ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ഇപ്പോൾ ഈ 500 കോടി രൂപയിൽ 50 കോടി രൂപ മാത്രമേ ഇതുവരെ കൊടുത്തിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്ത ബില്ലുകൾ മുഴുവൻ തന്നെ ഇപ്പോൾ പെൻഡിങ് നിൽക്കുകയാണ്. ഓഗസ്റ്റ് തൊട്ട് ഇങ്ങോട്ടുള്ള ഇത്രയും കാലത്തെ ഈ നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞ 150 രൂപയ്ക്ക് വേണ്ടി ഉള്ള ഡിഫറൻസ്, ബഹുമാനായ പി സി ജോർജ് ഇവിടെ കാര്യം ചോദിച്ചു, ഇപ്പോഴത്തെ വിലയനുസരിച്ച് 85 രൂപ വിലയുള്ള സമയത്താണ് അന്ന് 150 രൂപ യു ഡി എഫ് ഗവൺമെൻറ് കൊടുത്തത്. അന്ന് 85 രൂപയുള്ള മാർക്കറ്റിലെ വില. അപ്പോൾ അത്രയും രൂപ, അതായത് 65 രൂപ സഹിച്ചാണ് 1 കിലോ റബ്ബറിന് അന്ന് കൃഷിക്കാർക്ക് കൊടുത്തത്. അപ്പോൾ കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമല്ല. പക്ഷേ ഇടതുപക്ഷ ഗവൺമെൻറ് വന്ന ശേഷം പിന്നീട് ഈ 500 കോടി രൂപ മാറ്റി വെച്ച് ബഡ്ജറ്റ് അത്തതുകൊണ്ട് ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ്.
പക്ഷേ അതിനകത്ത് 50 കോടി രൂപ ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്ലോഡ് ചെയ്ത ബില്ലുകൾ മുഴുവൻ തന്നെ പെൻഡിങ്ങായി നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഗവൺമെൻറ് എത്രമാത്രം ആത്മാർത്ഥത കൃഷിക്കാർക്കോടുണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ എൻ ഹരി, താങ്കൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കഴിഞ്ഞ 3 വർഷമായി 2015 ശേഷം കേന്ദ്രം റബ്ബർ ബോർഡ് മുഖേന നൽകിയിരുന്ന സബ്സിഡി പൂർണ്ണമായി നിർത്തലാക്കി പുതുകൃഷിക്കും ആവർത്തന കൃഷിക്കും. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ 146 കോടി രൂപ റബ്ബർ ബോർഡിന് വേണ്ടി നൽകിയിട്ടുണ്ട്, പക്ഷേ അത് ദൈനംദിന ചെലവുകൾക്ക് പോലും തികയില്ല എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് കേന്ദ്രത്തിൽ നിന്നും, ഏത് രീതിയിൽ കേന്ദ്രം റബ്ബർ കർഷകരെ സംരക്ഷിക്കുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? ഇവിടെ പറയുന്നു കർഷകരെ സംബന്ധിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല, റബ്ബർ കർഷകരെ കുറിച്ച് ഒരു വാചകം പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ തവണ 142.4 ലക്ഷം കോടി രൂപയാണ് കൊടുത്തത്, ശരിയാണ്. പക്ഷേ അതിനുശേഷം ആവശ്യപ്പെട്ട ദൈനംദിന ചെലവ് ആണ് എന്നിവിടെ പറയുമ്പോഴും ആവശ്യപ്പെട്ട 40 കോടി രൂപ കൂടി അധികമായി കൊടുക്കുകയുണ്ടായി, അതിവിടെ പരാമർശിച്ച് കണ്ടില്ല. ഇപ്പോൾ 146 കോടി രൂപ, ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ, ഇവിടെ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ പണം അനുവദിച്ച ഒരു 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 ബഡ്ജറ്റാണ് ഇത്തവണ വന്നിട്ടുള്ളത്. പറഞ്ഞിട്ടുണ്ട് ഡിസംബർ മാസത്തോടുകൂടി വരുന്ന മാസത്തോടുകൂടി റബ്ബർ ബോർഡിനെ സംബന്ധിച്ച് ഒരു പ്രത്യേക നയം തന്നെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത് ഒരു പക്ഷേ വിസ്മരിച്ചതാവാം. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കേന്ദ്രം ആദ്യമായി കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സൂചിപ്പിക്കുക, അതിൻ്റെ ചർച്ചകൾ നടക്കുന്ന അവസരത്തിൽ ഇത്തവണ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇതേവരെ ഒരു കേന്ദ്രം ഇടപെടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചൊരു സജീവമായ ചർച്ച ആവശ്യമുണ്ട്. കാരണം മറ്റുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉൽപ്പാദന ചെലവും അതിൻ്റെ പകുതിയും ചേർത്തുകൊണ്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഉൽപ്പാദന ചെലവും അതിൻ്റെ പകുതിയും ചേർത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തറവില നിശ്ചയിക്കുന്ന ഒരു സമീപനം ഉണ്ടായിട്ടുള്ളത്. അത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് പറയാനായിട്ട് സാധിക്കണം. രണ്ടായിരത്തി 2008 50,000 രൂപ ശമ്പളം ഉണ്ടായിരുന്ന ഇന്ത്യൻ പ്രസിഡന്റിന് 5 ലക്ഷം രൂപയായി, 10 മടങ്ങ് അധികം. എന്നാൽ 2009 200 രൂപ വിലയുണ്ടായിരുന്ന റബ്ബറിന് ഇന്ന് 99 രൂപ വില. 100 കർഷകരുണ്ട് ഞങ്ങളുടെ സൊസൈറ്റിയിൽ. ഒരു കർഷകന് 13 ഏക്കർ ഉണ്ടായിരുന്നു, അന്നേരം 250 രൂപ വിലയുള്ളപ്പം പുള്ളിയുടെ കൊച്ചുങ്ങളെ ഊട്ടി വിട്ട് വലിയൊരു പെരയും പെടുത്തു. ഇപ്പം ആ പുള്ളി ജക്തിയുടെ ഭീഷണിലാണ്. ഒരു ഇപ്പം പാലിന് കൊടുക്കുന്ന 7,000 രൂപ കിട്ടും, 1,000 രൂപ ആ ഒരു മാസം കിട്ടുന്നത് 10,000 രൂപ പുള്ളിക്ക് ഒരു കൂലിപ്പണിക്ക് പോകാനോ വരും. അതുകൊണ്ട് ആ പലിശരഹിത പലിശയിലും റബ്ബർ കർഷകർക്ക് കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റോ ഇളവ് ചെയ്യുകയാണെങ്കിൽ. ഈ GST കാർഷിക ഉപകരണങ്ങളുടെ കൂട്ടത്തിൽ റബ്ബർ മേഖലയിലുള്ള സാധനങ്ങളുടെ GST കുറയ്ക്കുവാനുള്ള സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? ഈ വിഷയത്തിൽ മന്ത്രിയിൽ നേരിട്ട് കേരളത്തിൽ നിന്നുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ മന്ത്രിയെ കാണുകയും കാർഷിക മേഖലയിൽ ഉൾപ്പെടുത്തി നിർത്തിക്കൊണ്ട് ഇത്തരം ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങൾ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ആ രീതിയിലുള്ള ആ ഒരു ഉത്തരവ്, അത് നിയമ, ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അത് നിയമമായി തന്നെ അല്ലെങ്കിൽ അതിനകത്ത് ആ പരിധിക്കകത്തുനിന്നുകൊണ്ട് ചെയ്യുമെന്നുള്ള ഉറപ്പ് പൂർണ്ണമായും മന്ത്രി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ആദ്യം തന്നെ വെക്കാനുള്ളത്. സംസ്ഥാന സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും? ഈ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റാണ്. GST ആ കൗൺസിലിൻ്റെ മുമ്പാകെ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ശുപാർശ സമർപ്പിക്കാനുള്ള അവകാശം ഉണ്ടാകും, സമർപ്പിക്കും. അത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തോട് യോജിപ്പില്ല, ആസിയൻ കരാർ ഇതിനൊരു കാരണമല്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ശരിയല്ല. ഈ റബ്ബർ ബോർഡ് ഏറ്റെടുത്ത് നടത്തുവാൻ ചങ്കൂറ്റം കാണിക്കുമോ സംസ്ഥാന ഗവൺമെൻറ്? ഇത്രയും പണം കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട്, നിങ്ങൾ കേസ് പറഞ്ഞ് ഇമ്പോർട്ട് ഡ്യൂട്ടിയുടെ എങ്കിലും 1,500 കോടി ഒന്നും ഒരു വർഷത്തെ വേണ്ട, 500 കോടി വേണ്ട. 142 ഇവിടെ നീതി ആയോഗ് കൊടുത്ത കണക്കനുസരിച്ച് 240 കോടി ഉണ്ടെങ്കിൽ റബ്ബർ ബോർഡ് നിലനിർത്താൻ സാധിക്കും. അല്ല, റബ്ബർ ബോർഡ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചൊരു വാർത്ത ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ പറയുന്ന കേട്ടാ ഇത് വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇല്ല, കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും റബ്ബറെ കയറി പിടിച്ചിരിക്കുകയാണ്. പറഞ്ഞു കേട്ടില്ലേ 142 കോടി വെച്ചിരിക്കുന്നുണ്ട്. അല്ല, പ്രശ്നം ഇതിലകത്ത് ചർച്ച പോകുന്നത് യഥാർത്ഥ വിഷയത്തിലല്ല. ഇപ്പോൾ BJP പ്രതിനിധി ഇവിടെ സൂചിപ്പിച്ച കാര്യം 142 കോടി എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് മാത്രമാണ്. ഹരി, കൃഷിക്കാരന് ഒരു സിംഗിൾ പൈസ അതിനകത്ത് കിട്ടൂല. നമ്മളിപ്പോൾ റബ്ബർ ബോർഡുമായിട്ട് നല്ല ബന്ധപ്പെട്ടാൽ അന്നേരം അറിയാം ആ ആക്ടിവിറ്റീസ് അങ്ങോട്ട് കുറഞ്ഞു പോയി. കുറഞ്ഞു എന്ന് മാത്രമല്ല, ഒരു സെക്കൻഡ്, കുറഞ്ഞു എന്ന് മാത്രമല്ല, റബ്ബർ ബോർഡിൻ്റെ ഒരു ഫുൾ ടൈം ചെയർമാൻ പോലും ഇവിടെ റബ്ബർ ബോർഡ് ഓഫീസിലില്ല.
അവിടെ പോയി തിരക്കിക്കൊണ്ടോ ഫുൾ ടൈം ചെയർമാൻ ഇല്ല, പ്രൊഡക്ഷൻ കമ്മീഷണറാണ് അവിടെ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. റബ്ബർ ബോർഡിന് ചെയർമാൻ ഇല്ല, ഒരു ചെയർമാനെ ഗവൺമെൻറ് വെക്കുകയും ആക്ടിവിറ്റീസ് അഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും കർഷകർക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്തിരുന്നു എങ്കിൽ ഇതുപോലുള്ള ആക്ഷേപം വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്ന, ഞാനിപ്പോൾ ഈ പറയുന്ന അസോൺ ടുഡേ നമ്മളുടെ നാട്ടിലെ കർഷകരെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി എന്താ? നമ്മൾ പഴം പുരാണങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഈ കർഷകർക്ക് അനുഭവിക്കുന്ന ഈ വേദന തുടരുന്നതിന് വേണ്ടി മൗനാനുവാദം കൊടുക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ആരുടെയെങ്കിലും തലയിൽ വെച്ച് ഒരു പോയിൻ്റ് സ്കോർ ചെയ്യുന്നതിന് ശ്രമിക്കുന്നതിനേക്കാളപ്പുറത്ത് ഈ പ്രശ്നത്തിന് ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാനുള്ള കോമൺ തിങ്കിങ് വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ്. റബ്ബർ ബോർഡ് പൂട്ടിക്കെട്ടി നമ്മൾ തർക്കിച്ചിട്ടൊന്നും കാര്യമില്ല. അത് ബി ജെ പി ഗവൺമെൻറ്റിനെ പറയേണ്ട, യു പി എ ഗവൺമെൻറ് കാലത്ത് അത് പൂട്ടിക്കെട്ടാൻ തീരുമാനിച്ചതാണ്. ഇത് നമ്മുടെ ആസാമിലേക്ക് കൊണ്ടുപോകണം ഇല്ലെന്നൊക്കെ അത് ഞാൻ പറയുന്നത് തർക്കിക്കണം. 3 കൊല്ലം ന്യൂസ് പേപ്പർ പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളിപ്പോഴല്ലേ ഇത് പറഞ്ഞത്. 3 കൊല്ലം ന്യൂസ് പേപ്പർ പറഞ്ഞ ഞാനിത് ഇത് പൂട്ടിക്കെട്ടാൻ പോവുകയാണ്. അത് കാരണം എന്ന് വെച്ചാൽ മുഴുവൻ ഓഫീസും നിർത്തിക്കൊണ്ടിരിക്കുക, അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളിനോട് ഞാൻ സംസാരിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയത് മാറ്റാൻ പോവുകയാണ്, ആസാമിലോട്ട് പോകും. കേരളത്തിന് കൃഷിയായിട്ട് ഇത് നിൽക്കുകയായിരുന്നു ഇനി റബ്ബർ. ഞാൻ വളരെ വിനയ പരിസരം പറയുന്നു, നിർബന്ധമായും റബ്ബർ കൃഷിയെ ഉപേക്ഷിക്കുക. കേരളത്തിലെ കർഷകൻ, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഇത് പി സി ഓർ ഇത് പറയുമ്പം ഞാൻ മാതൃകയായിട്ടാണ് പറഞ്ഞത്, വെറുതെ പറയുകയല്ല. എൻ്റെ 6.25 ഏക്കർ സ്ഥലത്ത് ഇതുപോലെ നിന്ന് റബ്ബർ വെട്ടി ഞാൻ വിറ്റു, 1-2 കൊല്ലമേ ഉള്ളൂ. എന്നുവെച്ച് വേറെ കൃഷി ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ ഉണ്ടല്ലോ, റബ്ബറ് 1 ഏക്കർ റബ്ബർ, ഇപ്പോൾ ഇത്ര കൃഷിക്കാരിപ്പുള്ള 1 ഏക്കർ റബ്ബർ കൃഷി ചെയ്യണമെങ്കിൽ 10 കൊല്ലം വേണം റബ്ബറിൽ നിന്ന് വല്ലതും കിട്ടാൻ. ആ റബ്ബർ തൈയുടെ വില, കൂടത്തൈയുടെ വില, നമ്മുടെ ഫ്ളാറ്റ് പെട്ട് മാത്രം കുഴി ഉണ്ടാക്കണ്ടേ, 1.5 ലക്ഷം രൂപ ആണ് 1 ഏക്കർ കൃഷി ചെയ്യാൻ. മൊത്തം പൊട്ടക്കുളം സമ്മതിക്കുന്നതുകൊണ്ട് ഞാൻ മിനിമം ഇട്ടാ ചേട്ടാ, വഴക്കുണ്ടാക്കാതെ 1.5 ലക്ഷം രൂപ മിനിമം വേണം 1 ഏക്കർ റബ്ബർ കൃഷി ചെയ്ത് വെട്ടാറാക്കി 10 കൊല്ലം ആകുന്നുള്ളൂ. ഒരു പൈസ നമുക്കില്ലാതെ 10 കൊല്ലത്തേക്ക് ഭൂമി ഇവിടെ നിൽക്കുക, അതിനകത്ത് വേറൊരു കൃഷിയും ചെയ്യത്തുമില്ല. ഞാൻ പറയുന്നത് വേറൊരു കൃഷി നിങ്ങൾ ആലോചിക്കൂ. കർഷകൻ, ഞാൻ ചെയ്തിരിക്കുന്നത് എൻ്റെ കണക്കനുസരിച്ചാണല്ലോ. 10 കൊല്ലം കഴിയുമ്പം ഒരു കൃഷി, ഒരു പൈസ ഞാൻ അങ്ങോട്ട് മുടക്കുന്നില്ല, 2 കൊല്ലമായി. അതിനകത്ത് വാഴ കൃഷി ചെയ്യുന്നുണ്ട്, വാഴ സുന്ദരമായിട്ട് വാഴ കൃഷി ചെയ്യുക, അതെല്ലാം സുഖമായി ലാഭമായിട്ട് ഏത്തക്കാതെ സുഖമായിട്ട് ഏത്തക്കാ നിന്നുകൊണ്ടിരിക്കുക, മറ്റ് കൃഷിയെല്ലാം ചെയ്യാം. 300 രൂപ മിനിമം നട 1 ഏക്കറിൽ, ഒരു വേണ്ടത്തിന് ഒരു ഒറ്റ മരത്തിന് മിനിമം 10,000 രൂപ കിട്ടും 10 കൊല്ലം കഴിയും. ഒന്ന് ആലോചിച്ച്, 300 × 10,000 എത്ര രൂപ കിട്ടും? ആ റബ്ബർ കൃഷി ഉപേക്ഷിക്കൂ. നിങ്ങൾ മനുഷ്യൻ കൃഷിക്കാരൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ റബ്ബർ കൃഷി ഉപേക്ഷിക്കൂ. ശ്രീ പി സി ജോർജ് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, അതായത് റബ്ബർ കൃഷി പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു. കാഞ്ഞിരപ്പള്ളി കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ള സ്ഥലമാണ്. അവിടുത്തെ MLA ക്ക് അതേ അഭിപ്രായം തന്നെയുണ്ടോ? പാലാ, ഇതെല്ലാം ഈ മീനച്ചിൽ താലൂക്കിന്റെ എല്ലാ മേഖലകളും റബ്ബറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ്. അവസാനം ഒരു തീരുമാനം എടുത്ത് പിരിയാറാണെങ്കിൽ വലിയ അപകടമാണ്. കാരണം വെച്ചാൽ റബ്ബറിന് വില കുറഞ്ഞു എന്നാൽ പിന്നെ റബ്ബർ വെട്ടിയേക്കാൻ എന്ന് പറയുന്ന ബഹുമാനായ ശ്രീ പി സി ജോർജിന്റെ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. പ്രശ്നം അതല്ല, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പരിഹരിക്കാൻ കഴിയും, പ്രതിരോധിക്കാൻ കഴിയും എന്നുള്ളതിന് മാർഗമുണ്ട്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ പറഞ്ഞ ബഹുമാനായ ഹരി ഒരു കാര്യമുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഇറക്കുമതിയിൽ നിന്ന് കിട്ടുന്ന ചുങ്കമുണ്ട്. യഥാർത്ഥത്തിൽ ആർക്ക് അവകാശപ്പെട്ടതാണ്? റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് റബ്ബർ കൃഷിക്കാർക്കുണ്ടാകുന്ന നഷ്ടമാണത്. ആ പണം ആർക്കാണ് സത്യത്തിൽ കൊടുക്കേണ്ടത്? ഈ കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ഈ ചുങ്കത്തിൽ കൂടെ കിട്ടുന്ന 1 രൂപ എങ്കിലും ഇവിടുത്തെ കൃഷിക്കാർ കൊടുത്തിട്ടുണ്ടോ? നടക്കുന്ന കാര്യം ചർച്ച, അതെന്താ കാര്യം? അത് ആർക്ക് അവകാശപ്പെട്ടതാ? അത് ആർക്ക് അവകാശപ്പെട്ടതാ? പറഞ്ഞത് ഇവിടെ ഇതിപ്പോ ഒരു വാണിജ്യ വിള എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് കർഷകർക്ക് കൊടുക്കാനായിട്ട് കോടിക്കണക്കിന് രൂപ അവർ ബജറ്റ് അലോക്കേഷൻ വെക്കുകയാണ്. ഇതൊരു അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ് എന്നുള്ളതും അഗ്രികൾച്ചർ സെക്ടറായിട്ടും ഈ റബ്ബറിനെ കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ റബ്ബറിന് ഇനിയും ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റും, നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പം നമ്മളുടെ കേരളത്തിൻ്റെ ഒരു കോമൺ സെൻസ് ഒരു സെൻസ് കോമണായിട്ട് വരികയാണെങ്കിൽ ആവശ്യം ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഒരു വാശി കൊണ്ടും കൂടിയാണ് പി സി ജോർജ് പറഞ്ഞത്. കാരണം ഇവിടെ ഒരു രക്ഷയില്ല, പാവപ്പെട്ട കർഷകർ ഇത് വെട്ടാനായിട്ട് എന്ന നിവൃത്തിയില്ല, ആ രൂപത്തിൽ നിൽക്കണം.
അതപ്പോൾ ഒരു വാണിജ്യ വിള എന്നുള്ളതിനേക്കാളപ്പുറത്ത് ഇതൊരു കൃഷി വിളയാക്കി മാറ്റത്തക്ക കാർഷിക വിളയാക്കി മാറ്റത്തില്ലോ എത്ര സമരം എന്റെ പോയിന്റ് അവിടെയാണ്. അവിടെ കാർഷിക വിളയായിട്ട് അത് കേരളത്തിന്റെ മൊത്തം ശബ്ദമാകണം. കേരളത്തിന്റെ മൊത്തം ശബ്ദമായിട്ട് ഇതൊരു കാർഷിക വിള എന്നുള്ള നിലയിലേട്ട് അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്താൻ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും ഇതിൻ്റെ താല്പര്യമുള്ളവരും എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിച്ചാൽ കേരളത്തിലെ കർഷകർക്ക് താൽക്കാലികമായിട്ട് ഒരാശ്വാസം കിട്ടുമെന്ന് നല്ല ആശ്വാസം നമ്മുടെ ചർച്ചയിൽ നേതാക്കന്മാർ പറഞ്ഞു ചെറിയൊരു അവതാളം അതിൻ്റെ വിതരണത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് സമ്മർദ്ദം ചെലുത്തി അതെങ്കിലും കിട്ടാനുള്ള ഒരു ക്രിയാത്മക ഉടനെ കിട്ടുന്നൊരു സംഭവം അതിനെന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാവരും ജനപ്രതിനിധികളെല്ലാവരും ഒത്തൊരുമിച്ച് അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഇല്ലാതെ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതൊരു കാർഷിക വിളയാക്കി മാറ്റാൻ ശ്രമിക്കാമെന്നാണ്. റബ്ബർ കൃഷി ഇല്ലാതാക്കി കേരളം മരുഭൂമിയാക്കാനുള്ള ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകാതെ രാഷ്ട്രീയപരമായ ഒരു ഐക്യമുണ്ടാക്കി ഈ കർഷകരെ നമുക്ക് രക്ഷിക്കാനുള്ള ധാർമ്മികമായ ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. റബ്ബർ കർഷകർ അത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. റബ്ബർ കൃഷി തന്നെ ഇല്ലാതാക്കിയേക്കാം എന്നുള്ള ശ്രീ പി സി ജോർജ്. തലവേദന വന്നാൽ തലവെട്ടിക്കളയല്ല അതിൻ്റെ പരിഹാരം എന്നാണ് എൻ്റെ അഭിപ്രായം. തലവേദനയ്ക്ക് ചികിത്സിച്ചാൽ അത് ഭേദമാകും. വാണിജ്യ വിള കാർഷിക വിളയാക്കി മാറ്റണമെന്ന ആവശ്യം എത്രയോ കാലം മുമ്പ് കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന അതിൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കാര്യത്തിൽ ഇവിടെ നിന്ന് യോജിക്കുമെങ്കിൽ അത് മുകളിൽ രണ്ടു കൂട്ടും അറിയിക്കണം. ഇടതുപക്ഷത്തിന് ഒരു തർക്കവുമില്ല. കടിച്ചവർ തന്നെ വിഷമെടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ കൂടി കോമണായി യോജിക്കാവുന്ന ഒരു പോയിന്റിലെത്താം. കോമണായിട്ട് യോജിക്കാവുന്ന ഒരു പോയിന്റ് കാർഷിക വിളയായിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യിക്കണം. അതിൽ നമുക്ക് മൊത്തത്തിലൊരു നീക്കം നടത്തണം. സമയപരിമിതി മൂലം ഇടപെടുകയാണ്. റബ്ബർ മേഖലയുമായി ബന്ധപ്പെട്ട കർഷകർ ഉയർത്തിയ ആശങ്കകൾക്ക് പരിഹാരമായി ഒട്ടേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇനി പ്രധാനപ്പെട്ട കാര്യം ഇവ നടപ്പിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ചർച്ച അതിനൊരു പ്രചോദനമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നാട്ടുകൂട്ടം അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.